സ്റ്റോക്ക് മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ട്രേഡിംഗ് ആണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ നിഫ്റ്റി ലെവൽ എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ 15 മിനിറ്റുള്ള ടൈം ഫ്രെയിമുള്ള കാൻഡിൽസ്റ്റിക് ചാർട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ക്യാൻഡിൽസ് ഈ ഒരു അപ്പർ ലൈൻ, അതായത് റെഡ് ലൈനിലോ ഗ്രീൻ ലൈനിലോ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഒരു 15 മിനിറ്റ് ക്യാൻഡിലുകൊണ്ട് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ഈ രണ്ട് ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും നമ്മൾ മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ക്യാൻഡിലെ ഏറ്റവും കൂടുതൽ ഹൈ വന്നിരിക്കുന്ന ക്യാൻഡിൽ ഇതാണ്. അപ്പോൾ ആ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ നമ്മളൊന്ന് മാർക്ക് ചെയ്യണം. ഇപ്പോൾ ഇതാണ് ഹൈ വന്നിരിക്കുന്നത്, അതുപോലെ ലോ വന്നിരിക്കുന്നത് ആ ഗ്രീൻ ക്യാൻഡിലാണ്. അപ്പോൾ ആ ഗ്രീൻ ക്യാൻഡിൽ ലോയും മാർക്ക് ചെയ്യണം. ഇപ്പോൾ ഇതാണ് നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു ഹൈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബൈയിലേക്ക് പോവാം. ഇപ്പോൾ നിങ്ങളൊരു ഓപ്ഷൻ ട്രേഡേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹൈ ലെവൽ ഇനി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാവുന്നതാണ്. അതല്ല, ഇനി ലോ ലെവലാണ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലെവൽസ്, നമുക്ക് നല്ല ലെവൽസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹൈ ബ്രേക്ക് ചെയ്താൽ നമുക്ക് കോൾ ഓപ്ഷൻ, അതല്ലെങ്കിൽ ഫ്യൂച്ചർ ബൈ ചെയ്യാം. അതല്ല ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ സെല് ചെയ്യാം, അതല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തന്നെ നമ്മുടെ ബൈ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് നമ്മുടെ സെൽ ബിലോ ലെവലാണ്. അപ്പോൾ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ബൈ എബോ സെൽ ബിലോ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ടാർഗറ്റായിട്ട് എടുക്കുന്നത്. അതായത് 1:1 എന്ന റേഞ്ച് ആണ് നമ്മൾ ടാർഗറ്റായിട്ട് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. നമ്മൾ നിഫ്റ്റി ലെവൽ എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. 15 മിനിറ്റ് ക്യാൻഡിൽ എപ്പോഴാണോ ഈ അപ്പർ ലൈൻ അല്ലെങ്കിൽ ലോവർ ലെവൽ ടച്ച് ചെയ്യുന്നത് അതിനുശേഷം ടച്ച് ചെയ്ത ക്യാൻഡിലും അതിൻ്റെ അടുത്തൊരു ക്യാൻഡിലും നമ്മൾ ഫോം ചെയ്യുന്ന വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഈ രണ്ട് ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും, ഹയസ്റ്റ് ഹൈയും ലോവസ്റ്റ് ലോയും മാർക്ക് ചെയ്യാം. അതിനുശേഷമുള്ള ബ്രേക്ക് ഔട്ടാണ് നമ്മൾ എൻട്രി ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് എത്രമാത്രം സക്സസ്ഫുൾ ആണെന്ന്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ഈ ലെവൽസ് എങ്ങനെ വർക്ക് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ 11-ാം തീയതി നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണാം ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ടച്ച് ചെയ്തു, അതിനുശേഷം അടുത്തൊരു ക്യാൻഡിൽ ഫോം ചെയ്തു. അപ്പോൾ നമ്മൾ ടച്ച് ചെയ്ത ക്യാൻഡിലും അടുത്ത ക്യാൻഡിലുമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ രണ്ടിലും നമ്മൾ ഹയർ ഹൈയും ലോവർ ലോവും ആണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇതാണ് ഹയർ ഹൈ വരുന്നത്, അതുപോലെ തന്നെ ഇതാണ് ലോവർ ലോ വരുന്നത് ഈ രണ്ട് ക്യാൻഡിലിൻ്റെ. പിന്നെ നോക്കുമ്പോൾ അടുത്ത ക്യാൻഡിൽ ഈ ലോ ബ്രേക്ക് ചെയ്തു, മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസത്തെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ മാർക്കറ്റ് ഇവിടെ ടച്ച് ചെയ്ത് ഈ ക്യാൻഡിലൂടെ ടച്ച് ചെയ്തിട്ടുണ്ട്, പിന്നെ അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും ആണ് നമ്മൾ എടുക്കേണ്ടത്. കണ്ടോ, അത് ബ്രേക്ക് ചെയ്തു, മാർക്കറ്റ് കയറിപ്പോയിട്ടുണ്ട്. അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്നല്ലെങ്കിൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ടിൽ ടച്ച് ചെയ്യണം. ടച്ച് ചെയ്തതിന് ശേഷം അടുത്തൊരു ക്യാൻഡിൽ കൂടി ഫോം ചെയ്യുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കാണ് ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും, അതിന് മുന്നത്തെ ദിവസത്തെ നോക്കി കാണാൻ സാധിക്കും ഇവിടെ ഒരു ക്യാൻഡിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം അടുത്ത ക്യാൻഡിലിന് വേണ്ടി. അപ്പോൾ അടുത്ത ക്യാൻഡിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ ഉണ്ടോ ഈ ഒരു ലെവൽ തന്നെ ഇന്നും ഹൈ വന്നിരുന്നത്, ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ട്. ഇനി തൊട്ട് മുമ്പത്തെ ദിവസം നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കി കാണാം ഈ ഒരു ക്യാൻഡിൽ ഈ ലെവൽ ടച്ച് ചെയ്തിട്ടുണ്ട്, അടുത്തൊരു ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലോയും ഹൈയും മാർക്ക് ചെയ്യണം. അപ്പോൾ ലോ ബ്രേക്ക് ചെയ്തു, മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുണ്ട്. കണ്ടോ, ഇവിടെ തന്നെ നോക്കി കാണാൻ സാധിക്കും ഈ ഒരു ക്യാൻഡിലാണ് ടച്ച് ചെയ്തിരിക്കുന്നത്. ഈ ക്യാൻഡിൽ ടച്ച് ചെയ്ത് അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹൈ മാർക്ക് ചെയ്യാം, ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ മാർക്കറ്റ് കയറിപ്പോയിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു ക്യാൻഡിലാണ് ടച്ച് ചെയ്തിരിക്കുന്നത്, അതിന് അടുത്തൊരു ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഹൈയും ലോയും മാർക്ക് ചെയ്യണം. ഇത് ലോ, ഇത് ഹൈ. ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, താഴെ വന്നു, ജസ്റ്റ് ടച്ച് ചെയ്ത് തിരിച്ച് കയറി. പിന്നെ നമ്മൾ വീണ്ടും ഇവിടുന്ന് ബൈ എടുക്കണം, കാരണം ബൈ ആക്റ്റീവ് ആയിട്ടുണ്ട്, അത് കയറിപ്പോയിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു ക്യാൻഡിലാണ് ടച്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ക്യാൻഡിൽ ടച്ച് ചെയ്ത് അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലോ എടുക്കാം നമുക്ക്. ലോ ഹൈ. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം മാർക്കറ്റ് താഴെ വന്ന് ആ ലെവൽ വീണ്ടും ബ്രേക്ക് ആവുക, നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു എൻട്രി ലോസ് ആയി അടുത്ത എൻട്രി പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ മാക്സിമം രണ്ട് ട്രേഡ് മാത്രം എടുക്കാൻ ശ്രമിക്കുക.
ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു ക്യാൻഡിൽ ടച്ച് ചെയ്തിട്ടുണ്ട്, അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ബൈ വരിക, പക്ഷേ ബൈ ഒന്നും ആക്റ്റീവ് ആയില്ല. അതിനുശേഷം വീണ്ടും വേറൊരു ക്യാൻഡിൽ ടച്ച് ചെയ്തിട്ടുണ്ട്, അതിനുശേഷം അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്തു. അപ്പോൾ ഈ രണ്ടിൻ്റെ ഹൈ മാർക്ക് ചെയ്യുക. ആ ലെവൽ വീണ്ടും ചേഞ്ച് ചെയ്തിരിക്കുന്നു, കണ്ടോ? ഇവിടെ ബൈ ആക്റ്റീവ് ആയിട്ട് മാർക്കറ്റ് കയറി പോയിട്ടുണ്ട്. ഇവിടെ തന്നെ നോക്കി കാണാൻ സാധിക്കും, ഈ ഒരു ക്യാനിൽ ടച്ച് ചെയ്തിട്ടുണ്ട്, അടുത്ത ക്യാനിൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലോ മാർക്ക് ചെയ്യുക, അതുപോലെ മറ്റൊരു ക്യാനിൽ ഹൈ മാർക്ക് ചെയ്യുക. ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ട്. ഇവിടെയും കാണാൻ സാധിക്കും, ഒരു ക്യാനിൽ ടച്ച് ചെയ്ത് അടുത്ത ക്യാനിൽ താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ക്യാൻഡിലിൻ്റെയും ടച്ച് ചെയ്ത ക്യാൻഡിൽ ഹൈ ആണ്, ഹയസ്റ്റ് ഹൈ, ഇത് ലോ ആണ്. ആ ലെവൽ ബ്രേക്ക് ചെയ്തപ്പോൾ മാർക്കറ്റ് കയറിപ്പോയിട്ടുണ്ട്, കണ്ടോ? ഇവിടെയും ഈ ഒരു ക്യാനിൽ ടച്ച് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ക്യാനിലോട്ട് ടച്ച് ചെയ്ത് അടുത്ത ക്യാനിൽ ഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ മാർക്കറ്റ് കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഈ നിഫ്റ്റി ലെവൽസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രീവിയസ് ഡേയിൽ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല പെർഫോമൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഞാനിത് ഒന്നും ചെക്ക് ചെയ്തിട്ട് ലൈവ് മാർക്കറ്റിൽ ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ പെർഫോമൻസ് നല്ലതാണെങ്കിൽ ഞാൻ നമ്മുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ നിഫ്റ്റി ലെവൽസ് ഞാൻ ടെലിഗ്രാം ലെവൽസിൽ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ടെലിഗ്രാം ചാനൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിക്കോളാസ് നിലോന്ന് ജസ്റ്റ് ടെലിഗ്രാമിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോവുമായി ഞാൻ അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.